ഹായ് ഫ്രണ്ട്സ്, ഞാൻ സൗമ്യ ഷഫീഖ്. എല്ലാവർക്കും എം ഫോർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മധുരത്തിനായി പഞ്ചസാരയ്ക്ക് പകരം തേൻ ചേർക്കുന്നത് പലരുടെയും ശീലമാണ്. പഞ്ചസാരയേക്കാൾ ഗുണമുള്ള വസ്തു എന്ന നിലയ്ക്കും തേൻ ചേർക്കാറുണ്ട്. എന്നാൽ ചൂടുള്ള ആഹാര സാധനങ്ങളിൽ തേൻ ചേർത്ത് കഴിക്കുന്നത് അപകടകരമാണെന്ന് അറിയാമോ? ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇതിനെക്കുറിച്ചാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രീ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. എൻ്റെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെയായിട്ട് വലത് ഭാഗത്തായിട്ട് നിങ്ങൾ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ അതിൻ്റെ കൂടെയായിട്ട് നിങ്ങൾക്കൊരു കുഞ്ഞ് ബെല്ലിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. ജസ്റ്റ് അതുകൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ധാരാളം ഔഷധ ഗുണമുള്ളതാണ് തേൻ. ചർമ്മത്തിൻ്റെ ആരോഗ്യം കാക്കാനും സൈനസ് ഉൾപ്പെടെയുള്ള പല രോഗങ്ങൾക്കും ഉത്തമ പരിഹാരമാണ് തേൻ. ചൂട് പാലിലും വെള്ളത്തിലും തേൻ ചേർത്ത് കുടിക്കുന്നത് പലർക്കും ഒരു ശീലമാണ്. അതിരാവിലെ ചൂടുവെള്ളത്തിൽ തേൻ ചേർത്ത് കഴിക്കുന്നവരാണ് നല്ലൊരു ശതമാനം ആളുകളും. എന്നാൽ ഇത് ശരിയായ രീതിയല്ലെന്നാണ് പല ആയുർവേദ ഡോക്ടർമാരും ന്യൂട്രീഷ്യന്മാരും അഭിപ്രായപ്പെടുന്നത്. ചൂടുവെള്ളത്തിൽ നാരങ്ങയും തേനും ചേർത്ത് കുടിക്കുന്നത് ഏറെ നല്ലതാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഭാരം കുറയ്ക്കാനും ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യാനും ഇത് നല്ലതാണെന്നാണ് വിശ്വാസം. ഇത് ഒരു തെറ്റായ അറിവാണ്. കാരണം തേൻ പാകം ചെയ്യാനോ ചൂടാക്കാനോ പാടില്ല. തേൻ ചൂടായാൽ അത് ശരീരത്തിലെത്തുമ്പോൾ വിഷാംശമാകും. തേൻ എങ്ങനെയാണോ നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി നിങ്ങൾക്ക് പാലിൽ തേൻ ചേർത്ത് കഴിക്കണമെന്ന് തോന്നിയാൽ പാല് നന്നായി തണുത്ത ശേഷം തേനൊഴിച്ച് കുടിക്കാം. ഷുഗറിൻ്റെ അംശമുള്ള എന്തും ചൂടാക്കിയാൽ അതിൽ HMF എന്ന രാസവസ്തു ഉണ്ടാകും. ഇത് ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നതുമാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ നമ്മുടെ ഈ ചെറിയ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ആരെങ്കിലും ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടനെ ക്ലിക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെയായിട്ട് നിങ്ങൾക്കൊരു കുഞ്ഞ് ബെല്ലിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. അതുകൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.